പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കോടികൾ ചിലവഴിക്കുമ്പോൾ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ചികിത്സിക്കാ പൈസ ഇല്ലാതെ തന്റെ ശരീരം വിറ്റുകൊണ്ട് ചികിത്സ നടത്തിയ പെണ്ണിന്റെ കഥയുണ്ടല്ലോ, അത് പത്രത്തിലൂടെ വായിച്ച് ഞെട്ടിത്തെറിച്ചിട്ട് അറിയാതെ വിഷമിക്കണ്ട മോനെ, നിന്റെ കുടുംബത്തിലും നിന്റെ നാട്ടിലും ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്ക. അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് പരിശ്രമിച്ചോ. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, പള്ളികളുടെ മുറ്റത്ത് മോളെ കെട്ടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ച് ഇതിനും മാത്രം യത്തീമക്കൾ എവിടെയാ നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ ചോദിക്കുമല്ലോ. പക്ഷേ യഥാർത്ഥ പാപപ്പെട്ടവരെ സഹായിക്കുന്നത് വളരെ കുറവാണ്. അർഹതപ്പെടാത്തവര് ചമഞ്ഞുകൊണ്ട് പലതും കൊണ്ടുപോകുമ്പോ അർഹതപ്പെട്ടവർക്കൊരു നാടകത്തൊട്ട് പോലും പലപ്പോഴും കിട്ടുന്നില്ല. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. അല്ലാഹു ഒരു സഹോദരനെ സഹായിക്കുന്നത് എപ്പോഴെന്നറിയോ, ആ സഹോദരൻ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ്. പെമ്മക്കളുള്ള ഉപ്പമാരെ, മറ്റു പെമ്മക്കളുടെ നിക്കാഹിന് വേണ്ടി നിങ്ങളുടെ സഹായം ചെയ്തു കൊടുത്ത നിങ്ങൾക്കും അല്ലാഹു നല്ല കുടുംബജീവിതം നിങ്ങളുടെ മക്കൾക്കും അല്ലാഹു തരുന്നതാണ് കേട്ടോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, വളരെ മനോഹരമാണ്, വളരെ സന്തോഷമാണ്. ഞാനിത് പറയുന്നത് എന്തിനെന്നറിയോ, കല്യാണത്തിന്റെ വിഷയത്തിൽ പണം മോഹിക്കാതിരിക്കാനാണ്. മൗലാക്കന്മാരിങ്ങനെ പറഞ്ഞിട്ട് അവര് കാണിക്കുന്നത് വേണ്ടാത്തതാണല്ലോ എന്ന് പറയുന്ന കൃത്രിമത്വത്തിന്റെ ചിന്തയുള്ള എന്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് എന്റെ വിവാഹത്തെ കുറിച്ച് അന്വേഷിക്കാ, എന്റെ കല്യാണത്തിന്റെ രീതി എന്തായിരുന്നു എന്ന് അന്വേഷിക്കാ, എന്റെ കുടുംബജീവിതത്തെ കുറിച്ച് എന്റെ ഭാര്യ എവിടെയാണ് അവിടെ പോയിട്ട് കുടുംബക്കാരോട് നിങ്ങൾക്ക് അന്വേഷിക്കാ. ഞാൻ വെട്ടിത്തുറന്ന് ധൈര്യപൂർവ്വം പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ, പണം മോഹിക്കാറ് വാപ്പ പറഞ്ഞു, മാമ പറഞ്ഞു, കൊച്ചാപ്പ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ പവനിങ്ങനെ തലേ ദിവസം വരെ ഫോൺ വിളിച്ചു കൂട്ടി വാങ്ങാറ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നാട്ടിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട്. ഒന്നുകിൽ അവരെ നിക്കാഹ് കഴിക്കാ, ഇല്ലെങ്കിൽ അവരുടെ നിക്കാഹിനൊരു വലിയ ധനസഹാരം കൊടുക്ക. തീരുമാനിച്ച അല്ലാഹു ചെയ്യുന്ന പുണ്യം വലുത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടക്കാരനാണ്. എന്തുകൊണ്ടെന്നറിയോ, ധാരാളം പണമുണ്ടായിരുന്നു, പണം മുഴുവൻ അല്ലാഹുവിന്റെ ദീനിന് കൊടുത്ത ആളാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ശരിക്ക് കാശുണ്ടായിരുന്നു, അല്ലാഹു സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച ഒരു സഹാബി. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് ഇസ്ലാമതവുമായി വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്നു പാപ്പരത്വത്തിന്റെ പടുംകുടിയിലേക്ക് വീണു. എല്ലാം ദീനിനെ സമർപ്പിച്ചുകൊണ്ട് അവസാനം കഷ്ടപ്പാടിലെത്തി. പകുതി റൊട്ടി കൊണ്ട് 6 ദിവസം വരെ കഴിച്ചു കൂട്ടേണ്ടുന്ന അവസ്ഥ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാനിതാ കച്ചവടത്തിന് വേണ്ടി പോകാൻ പോവാണ്, അങ്ങ് ദ്വാരക്കടമെന്ന് പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുമ്പോ മാലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ അങ്ങേക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ, അങ്ങ് അദ്ദേഹത്തെ കാണാൻ ഒരുപാട് കൊതിക്കുന്നയാളാണല്ലോ, ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ഭൂമുഖം കാണാ തങ്ങൾ ഒരുപാട് മോഹിക്കുമല്ലോ. നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇന്ന് കച്ചവടത്തിന് പോയാൽ മടങ്ങി വരൂല നബിയേ, ഈ യാത്രയിൽ വെച്ച് മരണപ്പെടുമെന്ന് പറഞ്ഞപ്പോ
അല്ലാന്റെ റസൂല് ഞെട്ടിപ്പോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുസാഫഹത്ത് ചെയ്യുമ്പോ വാരി പുണർന്നുകൊണ്ട് റസൂലുള്ള പൊട്ടിക്കരഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. എന്തേ നബി തങ്ങൾ എന്തേ കണ്ണു നിറഞ്ഞത്, അല്ലാന്റെ റസൂൽ എന്തേ പൊട്ടിക്കരഞ്ഞത്. ഒന്നും ചോദിച്ചില്ല, യാത്രാസംഗം പോയി. നാട്ടിലുണ്ടാകുന്ന സഹാബത്ത് നബിതങ്ങളോട് ചോദിക്കുന്നു, നബിയേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ യാത്രയാക്കുമ്പോ അങ്ങെന്തിനാണ് കരഞ്ഞത് നബിയേ, ഒരു ദിവസവും ഇല്ലാത്തതുപോലെ എന്തിനാണ് വാരി പുണർന്നത് നബിയേ. അല്ലാന്റെ ഹബീബ് പറഞ്ഞു, മടങ്ങി വരുമ്പോ നിങ്ങൾക്കറിയാ, മടങ്ങി വരുമ്പോ ഞാൻ എന്തിനാ കരഞ്ഞതെന്ന് നിങ്ങൾക്കറിയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മരണയാത്രയാണിതെന്ന് മനസ്സിലാക്കിയ നബിതങ്ങളുടെ മനസ്സറിയാ സഹാബത്തിന് കഴിഞ്ഞില്ല. യാത്രാസംഘം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. വഴിയിൽ വെച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറഞ്ഞു, അല്ലയോ തങ്ങളെ വയറു വിശക്കുകയാണല്ലോ, ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് എവിടെയെങ്കിലും വാഹനങ്ങളൊന്ന് ഒതുക്കിയിട്ട് ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ പാചകം ചെയ്യാമല്ലോ. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാ അങ്ങ് ദൂരത്തൊരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്, അവിടെ ആരെങ്കിലും കാണുമല്ലോ, അവിടെ പോയിട്ട് നമുക്കിതിനുള്ള തയ്യാറെടുപ്പ് നടത്താം. അങ്ങനെ യാത്രാ സംഘം അങ്ങോട്ട് പോവുകയാണ്. അവിടേക്ക് അടുക്കുമ്പോ ഒരു ചെറ്റക്കുടലാണ് തെളിഞ്ഞു വരുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതൊരു ചെറിയ കൂരയാണ്. അവിടെ ചെല്ലുമ്പോ ചെറിയ ഒരു വെളിച്ചത്തിന് മുന്നില് വയോവൃദ്ധയായ ഒരു ഉമ്മയാണ് ഇരിക്കുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, ഞങ്ങൾ അല്ലാന്റെ ഹബീബിന്റെ അടുത്തു നിന്ന് വരുന്നവരാ, യാത്രാ സംഘമാണ്, ഞങ്ങൾക്ക് പാചകം ചെയ്യുന്നതിനുള്ള സൗകര്യം അവിടെ ഒരുക്കി തരുമോ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ പറഞ്ഞു, തങ്ങളെ പാചകം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങ് തന്നേച്ചാ മതി, എല്ലാം ഞാൻ ഒരുക്കിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എല്ലാം ഇറക്കി വെച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് അതെല്ലാം അകത്തേക്ക് കൊണ്ടുപോയി. അവര് തന്നെ ഭക്ഷണം ഒരുക്കാമെന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനും കൂട്ടർക്കും സന്തോഷമായി. അവര് മരുഭൂമിയുടെ ചെറിയ തണലോരത്ത് കിടന്നൊന്ന് വിശ്രമിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവരേക്ക് അടിച്ചു വീശുന്ന ഇളം തന്നലില് ആ ഉമ്മ തയ്യാറാക്കിയ സുവിശേഷമായ സുന്ദരമായ ഭക്ഷണത്തിന്റെ രുചിയെത്തുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവരോട് തന്റെ അണികൾ പറയുന്നു, തങ്ങളെ വയോവൃദ്ധയായ ഉമ്മയുണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് ഭക്ഷണം ഒരുക്കിയോ, തങ്ങളെ ഇത്ര പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കിയോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കുടിലിന്റെ മുമ്പിലേക്ക് നോക്കുമ്പോ ഉമ്മ വന്നിട്ട് പറയുന്നു, തങ്ങളെ ഭക്ഷണം റെഡിയാണ്, അതുകൊണ്ട് വേഗം വന്ന് കഴിച്ചോ, ചൂടാറുന്നതിന് മുമ്പ് രുചിയോടെ കഴിച്ചോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവും കൂട്ടരും അത്ഭുതപ്പെട്ടു. വേഗം പോയിട്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. വയോവൃദ്ധയായ സുഖമില്ലാത്ത ഉമ്മ എങ്ങനെയാണ് ഇത്രയും പേർക്ക് വിപുലമായ ഭക്ഷണം ഒരുക്കിയതെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മയരാ കണ്ണീരോടെ പറയുന്നു, തങ്ങളെ ഇത് ഞാൻ ഒരുക്കിയതല്ല, എനിക്കതിന് കഴിയില്ല, എനിക്ക് രോഗമാണ് തങ്ങളെ. പക്ഷേ എന്താ ഈ വീട്ടിന്റെ അകത്തുണ്ടല്ലോ പുറം ലോകം കാണാത്ത അല്ലാഹ് ഭയന്ന് ജീവിക്കുന്ന എന്റെ രണ്ട് പ്രിയപ്പെട്ട പെമ്മക്കളുണ്ട് തങ്ങളെ. അങ്ങ് അല്ലാന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് വരുന്ന യാത്രാസംഘമെന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നാര മക്കള് വേഗം തന്നെ ഒരുക്കിയതാണ് തങ്ങളെ.
അവരുടെ കൂടെ പ്രായമുള്ളവരുടെ നിക്കാഹൊക്കെ കഴിഞ്ഞു, അവർക്കൊക്കെ മക്കളായി. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പണമില്ലാത്തത് കൊണ്ട്, കാശില്ലാത്തത് കൊണ്ട് ആരും എന്റെ മക്കളുടെ ഭാഗത്തേക്ക് വരുന്നില്ല. എനിക്ക് കിടക്കാടമില്ല. ഈ മരുഭൂമിയുടെ ഈ ഭാഗത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഒരു കുടിലല്ലാതെ എനിക്കൊന്നുമില്ല. അതുകൊണ്ട് എന്റെ മക്കളെ നോക്കാൻ ആരും വന്നിട്ടില്ല. എനിക്കറിവുള്ള ഒരുപാട് പേരുടെ മുന്നിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ എന്റെ മക്കളെ സഹായിക്കാൻ ആരും ഒരുങ്ങിയിട്ടില്ല. അബ്ദുറഹ്മാൻ കണ്ണുകളത നിറഞ്ഞൊഴുകി, കണ്ണുനീര് ഭക്ഷണത്തിൽ വീണു. അവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ യാത്രാ സംഘങ്ങളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട യാത്രക്കാരെ, എന്റെ കൂട്ടുകാരെ, ഈ വീട്ടിന്റെ കത്ത് കഴിയുന്ന രണ്ട് പെൺകുട്ടികള് നിങ്ങളിൽ ആരാണ് രണ്ടുപേര് നിക്കാഹ് കഴിക്കുന്നത്? അങ്ങനെ നിങ്ങൾ നിക്കാഹ് ചെയ്താ അതിന് പകരം നിങ്ങൾ ചോദിക്കുന്നത് എന്താണോ, അതിന് പകരം നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണോ, അത് ഞാനങ്ങ് തരാ. നിങ്ങളുടെ അടിമയാകണോ? അതിന് പോലും അബ്ദുറഹ്മാനോ ഒരുക്കമാണെന്ന് പറയുമ്പോ രണ്ട് ചുണക്കുട്ടന്മാരാറ സഹാബത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമ്മതിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ വാർത്ത കണ്ണീരോട് ആ ഉമ്മാകത്ത് പോയി പറയുമ്പോ ആ പ്രിയപ്പെട്ട മക്കള് വല്ലാതെ പൊട്ടിക്കരഞ്ഞു. എന്നിട്ടവരെന്താ ചെയ്തരെന്നറിയോ? രണ്ട് കയ്യും ഉയർത്തിയിട്ട് റഹ്മാനാറ പടച്ച റബ്ബിനോട് ദ്വാരക്കുന്നു. ഇത് ഞാൻ പറയുമ്പോ ചുറ്റുമൂലയിൽ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്ന പാവപ്പെട്ട പെൺമക്കളുള്ള ഉപ്പമാരുടെ മനസ്സ് നിറയുമല്ലോ. ഉസ്താദേ, എന്റെ മോളിരിക്കുന്നും ദുഃഖമാണ്. എന്റെ മോളുടെ വളർച്ച കാണുമ്പോ, അവളുടെ ഭംഗി കാണുമ്പോ, പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. 20 കഴിഞ്ഞ 25 കഴിഞ്ഞ എന്തിനേറെ അടിമാലിയിൽ ഞാൻ പ്രസംഗത്തിന് പോയപ്പോ പാവപ്പെട്ട പള്ളി ജോലി ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങൾക്ക് 31 വയസ്സായി ചെറുപ്പക്കാരാ. ഇന്ന് വരെ കല്യാണം നടന്നിട്ടില്ല. കായലിന്റെ ഭാഗത്ത് ചെറിയ ഒരു കുടിലിന്റെ അകത്ത് കഴിയുന്ന, മൂന്നാൽ മുട്ടുന്ന ചെറിയ വീടിന്റെ അകത്ത് കഴിയുന്ന ആ പൊന്നുമോളും ഒരു തുണിക്കടയിൽ പോവാണ്. ജീവിതത്തിന് വേറൊരു നിർവാഹമില്ല. എന്ന് പോയാലും ഉസ്താദേ ദ്വാരക്കടേ ദ്വാരക്കടേ എന്ന് പറഞ്ഞ് നിസ്കാരത്തടമ്പുള്ള തലമറച്ച പാവപ്പെട്ട പെൺകുട്ടിയുടെ മുഖം എന്റെ മനസ്സിലുണ്ട്. അല്ലാഹ് സാധുക്കളെ സഹായിക്കുന്ന ആരെങ്കിലും കരുണക്കടലാഹ് റബ്ബേ. മഴത്തുള്ളികൾ ഇങ്ങനെ ആകാശത്ത് മുട്ടി നിൽക്കുന്ന രാത്രിയില് ആരാണോ കണ്ണീരപ്പാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കൈയുയർത്തുന്നത്, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ പാവപ്പെട്ട മക്കളുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അതിനൌസാറ് വാക്കവിയുടെ പ്രാർത്ഥന പോലെയല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തങ്ങന്മാരുടെ പ്രാർത്ഥന പോലെയല്ല. ആ മക്കള് ദ്വാരക്കും, റബ്ബേ ഞങ്ങളുടെ ഈ മനോഹരമായ സന്തോഷമായ കല്യാണത്തിന് കാരണക്കാരായ അബ്ദുറഹ്മാനുബിന് ഔഫ് റളിയല്ലാഹു അൻഹു നീ ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാ.